ഹായ് ഓൾ, ദിസ് ഇസ് മീര, ബേസിക് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക് ട്രാൻസിസ്റ്റർ അസേ സ്വിച്ച്. ട്രാൻസിസ്റ്റർ അസേ സ്വിച്ച്, ട്രാൻസിസ്റ്റർ എങ്ങനെ ഒരു സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് BJT NPN CE കോൺഫിഗറേഷൻ, അതായത് BJT ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. അത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, NPN and PNP. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് NPN ട്രാൻസിസ്റ്റർ ആണ്. സിലിക്കൺ ആകാം, ജെർമീനിയം മെറ്റീരിയൽ ആകാം, നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സിലിക്കൺ മെറ്റീരിയൽ ആയിട്ടാണ്. ഇനി കോൺഫിഗറേഷൻസിന്റെ കേസ് പറയുകയാണെങ്കിൽ, കോമൺ എമിറ്റർ, കോമൺ ബേസ്, കോമൺ കളക്ടർ, മൂന്ന് കോൺഫിഗറേഷൻസ് ആണുള്ളത്. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ്. ഈ ട്രാൻസിസ്റ്റർ ഒരു സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ഓൺ അല്ലെങ്കിൽ ഓഫ് സ്റ്റേറ്റ് പെർഫോം ചെയ്യും. അതായത് നമ്മൾ മെക്കാനിക്കലി അത് ഓൺ അല്ലെങ്കിൽ ഓഫ് ചെയ്യും. ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓപ്പൺ ആണ്, സർക്യൂട്ട് കംപ്ലീറ്റ് അല്ല, ഇതുവഴി കറണ്ട് ഫ്ലോ ചെയ്യത്തില്ല. ഇനി സെക്കൻഡ് സ്റ്റേറ്റ് ഓൺ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് ക്ലോസ്ഡ് ആണ്, സർക്യൂട്ട് കംപ്ലീറ്റ് ആണ്, ഇതുവഴി കറണ്ട് ഫ്ലോ ചെയ്യും. ഒരു ട്രാൻസിസ്റ്റർ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ, മെക്കാനിക്കലി ഓപ്പറേറ്റ് ചെയ്യുന്നതിന് പകരം ഇതിന്റെ ബേസിലേക്ക് ഒരു ഇൻപുട്ട് സിഗ്നൽ നമ്മൾ നൽകുന്നു. ഇതൊരു NPN ട്രാൻസിസ്റ്റർ ആണ്. നമ്മൾ ഇൻപുട്ട് സിഗ്നൽ ബേസിലേക്ക് നൽകുമ്പോൾ ഇവിടെ ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓൺ സ്റ്റേറ്റ് ഇത് പെർഫോം ചെയ്യുന്നു. അപ്പോൾ ഓൾറെഡി നമ്മൾ മോഡ്സ് ഓഫ് ഓപ്പറേഷൻ പറഞ്ഞതാണ്. ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കട്ട് ഓഫ് മോഡിലായിരിക്കും വർക്ക് ചെയ്യുക. ഓൺ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാച്ചുറേഷൻ മോഡിലായിരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ ഓൺ സ്റ്റേറ്റ് ആണെങ്കിൽ നമുക്കറിയാം NPN ൽ കളക്ടർ ടു എമിറ്റർ കറന്റ് ഫ്ലോ ചെയ്യും. സർക്യൂട്ട് നമുക്കൊന്ന് നോക്കാം. ഒരു NPN ട്രാൻസിസ്റ്റർ ആണ്, കാരണം കറന്റ് ഡയറക്ഷൻ ടുവേർഡ്സ് എമിറ്റർ ആണ്. ഇത് കളക്ടർ, ബേസ് ആൻഡ് എമിറ്റർ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ്. അതുകൊണ്ട് എമിറ്റർ കളക്ടറിനും ബേസിനും കോമൺ ആയിട്ട് കണക്ട് ചെയ്തിരുന്നത് ഗ്രൗണ്ട് ആണെന്ന് പറയാം. ഇനി ഇതിന്റെ ഇൻപുട്ട് സെക്ഷൻ നോക്കുവാണെങ്കിൽ, ഇവിടെ നമ്മൾ സപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജ് VBB, ബേസ് വോൾട്ടേജ് ആണ്. റെസിസ്റ്റർ RB. ഔട്ട്പുട്ട് സെക്ഷനിൽ VCC ആണ് കളക്ടർ സപ്ലൈ വോൾട്ടേജ്, RC ആണ് റെസിസ്റ്റർ. ഇതിലെ കറന്റ് ഡയറക്ഷൻ നോക്കുവാണെങ്കിൽ VBB കേസിൽ ഇവിടെ എന്താണ്? ഇവിടുന്ന് +2 - ഇങ്ങനെ വരും. അപ്പോൾ ഇതുവഴി ആയിരിക്കും കറന്റ് ഫ്ലോ IB. ICയുടെ കേസിൽ എന്താണ്? +2 - ഇങ്ങനെ വരും. IC കറന്റ് ഫ്ലോ ഈ ഡയറക്ഷനായിരിക്കും. IE നമുക്കറിയാം എമിറ്റർ കറന്റ് എന്താണ്? ഈ ഡയറക്ഷനിലാണ്. നമ്മൾ മോഡ്സ് ഓഫ് ഓപ്പറേഷൻ പറയുന്നത് VB and VC ഈ വോൾട്ടേജസിനെ ബേസ് ചെയ്താണ് നമ്മൾ മോഡ്സ് ഓഫ് ഓപ്പറേഷൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ VB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബേസ് എമിറ്റർ വോൾട്ടേജ് ആണ്. VC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ടർ എമിറ്റർ വോൾട്ടേജ് ആണ്. ഇനി നമുക്ക് ഈ ലൂപ്പിലേക്ക് കിർച്ചോസ് വോൾട്ടേജ് ലോ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ക്ലോസ് ലൂപ്പിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? അതായത് കിർച്ചോസ് വോൾട്ടേജ് ലോ പറയുന്ന ഒരു ക്ലോസ് ലൂപ്പിലെ സം ഓഫ് വോൾട്ടേജസ് (0) ആയിരിക്കും എന്ന്. അപ്പോൾ ഇവിടുത്തെ നോക്കുവാണെങ്കിൽ ഇവിടുന്ന് കറന്റ് ഡയറക്ഷൻ ഈ ഡയറക്ഷൻ ആണ്. സോ VBE - 2 + VBE വന്നു. കറന്റ് ഡയറക്ഷൻ ഈ ഫ്ലോയിൽ വന്നു. അപ്പം -IBRB. ഇനി ഇതിന്റെ നോക്കുവാണെങ്കിലും കറന്റ് ഡയറക്ഷൻ ഈ ഒരു ഡയറക്ഷനിലാണ്. സോ VBE - VBE. അപ്പൊ VBB - IBRB - VBE = 0. അപ്പൊ നമുക്ക് വേണ്ട വോൾട്ടേജ് VBE ആണ്. സോ VBE നമുക്ക് ഇങ്ങോട്ട് മാറ്റുമ്പോഴത്തേക്കും VBE = VBB - IBRB എന്ന് വന്നു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി കിർച്ചോസ് വോൾട്ടേജ് ലോ നമ്മൾ സെക്കൻഡ് ലൂപ്പിൽ അപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? VCC - IC RC - VCE = 0 എന്ന് കിട്ടും. ഇതിൽ നിന്നും നമുക്ക് വേണ്ട എന്താണ്? ഈ കളക്ടർ എമിറ്റർ വോൾട്ടേജ് ആണ്. സോ VCE = VCC - ICRC. ഇതാണ് നമുക്ക് വേണ്ട ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഇക്വേഷൻ. ഫസ്റ്റ് നമ്മൾ നോക്കാം ട്രാൻസിസ്റ്ററിന്റെ ഫസ്റ്റ് കേസ് ഓഫ് സ്റ്റേറ്റ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്നാണ്. ഇവിടെ നമ്മൾ ട്രാൻസിസ്റ്റർ സർക്യൂട്ട് വരച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് നമ്മളിവിടെ കാണിച്ചത്, NPN ട്രാൻസിസ്റ്റർ, കളക്ടർ, ബേസ് ആൻഡ് എമിറ്റർ. ഇനി VBE and VCE ഇക്വേഷൻസ് നമുക്കറിയാം. അപ്പോൾ ട്രാൻസിസ്റ്റർ ഒരു ഓഫ് സ്റ്റേറ്റ് വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ അത് കട്ട് ഓഫ് മോഡിലാണ് വർക്ക് ചെയ്യേണ്ടത്. അതായത് അതൊരു ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ വഴി കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യരുത്. ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കേസിൽ നമ്മൾ പറയുന്നത് VBE, നമ്മൾ സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ ഇവിടുത്തെ ഇതിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് VBE < 0.7 volt. ഇവിടെ 0.7 നമ്മൾ മെൻഷൻ ചെയ്യാൻ കാരണം, ഇത് നമ്മൾ സിലിക്കൺ ആണെന്നാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്, അതിന്റെ ബാരിയർ പൊട്ടൻഷ്യൽ. അപ്പൊ ഏതാണോ മെറ്റീരിയൽ അതിന്റെ ആ ഒരു PN ജംഗ്ഷന്റെ ബാരിയർ പൊട്ടൻഷ്യലിനേക്കാളും കുറവാണ് ഇവിടെ നമ്മൾ സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എങ്കിൽ ഇവിടുത്തെ ഇൻപുട്ട് കറന്റിന്റെ കേസ് നോക്കാം. അതായത് ഇവിടെ നമ്മൾ ഈ NPN കേസിൽ ബേസ് എമിറ്ററിലേക്കാണ് നമ്മൾ ഈ 0.7 volt കുറവ് വോൾട്ടേജ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു PN ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡിപ്ലീഷൻ റീജിയൻ ഉണ്ട്, അവിടെ ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ട്. സിലിക്കന്റെ കേസാണ് 0.7 volt. ഇവിടെ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് 0.7 volt കുറവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജ് <0.7 volt. ഈ ഒരു കേസിൽ ഇവിടെ എന്താണ്? ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യത്തില്ല. അതിന് കാരണം ഈ PN ജംഗ്ഷനിൽ ഡിപ്ലീഷൻ റീജിയന്റെ ബാരിയർ പൊട്ടൻഷ്യൽ ഓവർകം ചെയ്താൽ മാത്രമേ N ൽ നിന്ന് ഇലക്ട്രോൺസ് P യിലേക്ക് മൂവ് ചെയ്യത്തുള്ളൂ. ഇവിടെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നില്ല, അതിന്റെ മീനിങ് എന്താണ്? അവിടെ കറന്റ് ഫ്ലോ ഇല്ല. അതുകൊണ്ട് നമുക്ക് പറയാം ഇൻപുട്ട് കറന്റ് IB 0 ആണ്. ഇൻപുട്ട് കറന്റ് IB 0 ആണെങ്കിൽ ഈ ഇക്വേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ IB 0 ആണ്. 0 × RB എന്തായിരിക്കും? ഈ ടേം എന്താണ്? ഇത് മുഴുവനും 0 ആയിട്ട് മാറും. അതുകൊണ്ട് VBE = VBB എന്ന് കിട്ടും. അതായത്
ഇവിടെ സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് തന്നെയാണ് വി ബി ഇ. അതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് വി ബി ബി ഓർ വി ബി ഇ ലെസ് ദാൻ 0.7 വോൾട്ട് എന്ന്. ഓക്കെ, ഇനി ഐ സി ഔട്ട്പുട്ട് കറന്റ് കേസ് നോക്കാം. ഔട്ട്പുട്ട് കറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമിറ്ററിൽ നിന്ന് കളക്ടറിലേക്ക് ഫ്ലോ ചെയ്യുന്ന കറന്റാണ്. അപ്പോൾ ഇവിടെ നിന്ന് എന്നിൽ നിന്ന് ഇലക്ട്രോൺസ് ബേസിലേക്ക് മൂവ് ചെയ്താൽ മാത്രമാണ് കളക്ടറിന് ഇവിടുന്ന് ഇലക്ട്രോൺസിനെ കളക്ട് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ കളക്ടർ ഇവിടുന്ന് ഇലക്ട്രോൺസിനെ കളക്ട് ചെയ്തത് വഴി ഇലക്ട്രോൺസ് ഫ്ലോ ഉണ്ടായി. അതുണ്ടായാൽ മാത്രമാണ് എമിറ്ററിൽ നിന്ന് കളക്ടറിലോട്ട് കറന്റ് ഫ്ലോ ഉണ്ടാവുക. ഇവിടുത്തെ കേസിൽ എന്താണ്, ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് മൂവ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇവിടെ നിന്നും ഇലക്ട്രോണിന്റെ ഫ്ലോ ഉണ്ടായെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് കറന്റ് ഐ സി എന്തായിരിക്കും, അതും 0 ആയിരിക്കും. അപ്പം ഇൻപുട്ട് കറന്റ് ഐ ബി 0 ആണ്, ഔട്ട്പുട്ട് കറന്റ് ഐ സി 0 ആണ്. ഇനി ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഇക്വേഷനിലേക്ക് നമുക്ക് കൊടുക്കാം. വി സി ഇക്വേഷനിലേക്ക് ഐ സി 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം എന്താകും, ഇത് 0 ആയി മാറും. അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് വി സി ഇ എന്ന് പറയുന്നത് ഈക്വൽ ടു വി സി സി. വി സി സി എന്ന് പറഞ്ഞാൽ മാക്സിമം വോൾട്ടേജ് ആണ്. ഇവിടുത്തെ ഈ സപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജ് ആണ്, അത് മുഴുവനുമാണ് അതിന് അക്രോസ് ആയിട്ട് വരിക. അപ്പോൾ ഒരു സർക്യൂട്ട് കേസിൽ ഇവിടെ ഞാൻ 5 വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഇതിന് ഈ ടെർമിനൽ അക്രോസ് ആയിട്ട് ഈ സർക്യൂട്ടിന് അക്രോസ് ആയിട്ട് ആ 5 വോൾട്ടേജ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നോ വോൾട്ടേജ് ഡ്രോ, അവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. കറണ്ട് ഐ ഇൻറ്റു ആർ എന്ന് പറയുന്നതാണ് വോൾട്ടേജ് ഡ്രോപ്പ് വരിക. ഇവിടെ കറണ്ട് ഒന്നും തന്നെ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ നോ വോൾട്ടേജ് ഡ്രോപ്പ്. ഇവിടെ ആ 5 വോൾട്ട് തന്നെ ഇവിടെ നമുക്ക് ലഭിക്കുകയാണ്. ഇതെന്താണ്, ഒരു ഓപ്പൺ സർക്യൂട്ട് ആണെന്ന് പറയാം. അപ്പൊ ബി സിക്ക് അക്രോസ് ആയിട്ട് ബി സി സി ഫുൾ ആയിട്ട് നമുക്ക് ലഭിക്കുന്നതെന്ന് പറയുമ്പോൾ ഇതെന്താണ്, ഇത് ഓഫ് സ്റ്റേറ്റിലാണ്. അതായത് ഇതൊരു ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം എന്തൊക്കെയായിരുന്നു, ഇത് ഓഫ് ആണെങ്കിൽ ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യണം, കറണ്ട് അതുവഴി ഫ്ലോ ചെയ്യാൻ പാടില്ല. അപ്പൊ ഇവിടെ ഈ ഒരു കേസിൽ എപ്പോഴാണോ സപ്ലൈ വോൾട്ടേജ് ബാരിയർ പൊട്ടൻഷ്യലിനേക്കാളും കുറവാകുക, ആ സമയം ഐ ബി 0 ആയിരിക്കും, ഐ സി 0 ആയിരിക്കും, കറണ്ട് ഫ്ലോ ചെയ്യത്തില്ല, അതൊരു ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും, ഇതൊരു കട്ട് ഓഫ് മോഡിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയാം. സെക്കൻഡ് കേസ്, ട്രാൻസിസ്റ്റർ ഓൺ മോഡിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ നോക്കാം. അപ്പം ട്രാൻസിസ്റ്റർ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാച്ചുറേഷൻ മോഡാണ്, അതൊരു ഷോർട്ട് സർക്യൂട്ടായിട്ട് ആക്കിയാണ് ഇതുവഴി മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യണം. അപ്പോൾ അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വി ബി ഗ്രേറ്റർ ദാൻ 0.7 വോൾട്ട് ആയി, അതായത് നമ്മളുടെ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് ഇവിടുത്തെ ബാരിയർ പൊട്ടൻഷ്യൽ ഓവർകം ചെയ്യുന്ന വോൾട്ടേജ് ഇവിടെ എത്തി. അപ്പോൾ ഇവിടെ ഐ ബി ഇൻപുട്ട് കറന്റിനുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഇൻപുട്ട് കറന്റ് 0.7 വോൾട്ടിനേക്കാളും കൂടുതലായി കഴിഞ്ഞാൽ ഇവിടുത്തെ ബാരിയർ പൊട്ടൻഷ്യൽ ഓവർകം ചെയ്യുന്ന ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇലക്ട്രോൺസ് മൂവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇതുവഴി കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. സോ ഐ ബി സ്റ്റാർട്സ് ടു ഫ്ലോ, ഐ ബി ഫ്ലോ ചെയ്യാൻ തുടങ്ങി. ഇനി ഐ ബി ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ഐ സിയിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണെന്ന് നോക്കാം. ഒരു ട്രാൻസിസ്റ്ററിൻ്റെ വർക്കിംഗ് അനുസരിച്ച് ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്തു തുടങ്ങിയാൽ കളക്ടർ റീജിയൻ ഇലക്ട്രോൺസിനെ കളക്ട് ചെയ്യും. ഇലക്ട്രോൺ ഇവിടെ എത്തുന്ന ഇലക്ട്രോൺസ് കളക്ടറിൽ നിന്ന് എമിറ്ററിലേക്ക് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇലക്ട്രോൺ കളക്ടറിൽ നിന്ന് എമിറ്ററിലേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എമിറ്ററിൽ നിന്ന് കളക്ടറിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുന്നു. അതായത് ഐ സി ഔട്ട്പുട്ട് കറണ്ടും ഫ്ലോ ചെയ്യാൻ തുടങ്ങി. ഇനി ഇവിടെ ഐ ബി ഐ സിയും തമ്മിലുള്ള റിലേഷൻ ഐ സി ഈസ് ഈക്വൽ ടു ബീറ്റ ഐ ബി ആണ്. അതായത് ഐ ബി ഒരു സ്മോൾ എമൗണ്ട് ഓഫ് കറണ്ട് ആയിരിക്കും, ഇത് ആംപ്ലിഫൈ ചെയ്ത് ഔട്ട്പുട്ട് കറന്റ് ഐ സി നമുക്ക് ലഭിക്കുന്നു. അപ്പം ബീറ്റയുടെ വാല്യൂ ഏകദേശം 100 ആണെന്ന് പറയാം. അപ്പം ഇത് ഈ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ എന്താണ്, ഈ ആംപ്ലിഫിക്കേഷൻ നടക്കുന്ന മോഡ് ഓഫ് ഓപ്പറേഷൻ ആക്റ്റീവ് മോഡാണ്. അപ്പം നമുക്ക് വേണ്ടത് എന്താണ്, സാച്ചുറേഷൻ മോഡാണ്. അതെപ്പം വരുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ ആണ് നമുക്കറിയാം. അപ്പം ഇതിന് അക്രോസ് ഉള്ള ഈ ആർ സിക്ക് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഐ സി ഇൻറ്റു ആർ സി ആണെന്ന് പറയാം. കാരണം ആർ സി ആണ് ഇവിടുത്തെ റെസിസ്റ്റർ, ഇതുവഴി ഫ്ലോ ചെയ്യുന്ന കറന്റ് ആണ് ഐ സി. ഇനി എപ്പോഴാണോ ഈ വോൾട്ടേജ് വി സി സിക്ക് ഈക്വൽ ആവുക, അതായത് ഈ വോൾട്ടേജിന് ഈക്വൽ ആവുക, അതായത് കറണ്ടിന്റെ വാല്യൂ കൂടി കൂടി ഐ സി ഇൻറ്റു ആർ സി ചെയ്യുമ്പോൾ വി സി സിക്ക് ഈക്വൽ ആവുക, ആ ടൈമിൽ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഇക്വേഷൻ നോക്കാം. വി സി ഈസ് ഈക്വൽ ടു ഇത് വി സി സി ആണ് മൈനസ് ഐ സി ആർ സിയുടെ വാല്യൂ ഇപ്പൊ എന്തായി, വി സി സി തന്നെയായി. വി സി സി മൈനസ് വി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, 0 ആയിരിക്കും. അതായത് ഈ ഒരു കേസിൽ വി സി ഇ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു 0 വോൾട്ട് ആയി. അതായത് വോൾട്ടേജ് ഏറ്റവും മിനിമത്തിലെത്തി. ഈ ടൈമിൽ നമുക്ക് പറയാൻ പറ്റും ഇവിടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ സി എന്ന് പറഞ്ഞാൽ മാക്സിമം ആണ്, വി സി സി ബൈ ആർ സി ആണെന്ന് പറയാം. അതായത് ഇവിടെ വോൾട്ടേജ് 0 ആയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ ഒരു സർക്യൂട്ട് നോക്കുകയാണ്, ഇവിടെ നമ്മൾ 5 വോൾട്ടേജ് അപ്ലൈ ചെയ്തു, ഇതിന് അക്രോസ് കിട്ടുന്ന വോൾട്ടേജ് 0 വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതൊരു ഷോർട്ട് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യുന്നു, ഇതുവഴി മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യുന്നതെന്ന് പറയാം. ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അതായത് എപ്പോഴാണോ ഐ സിയുടെ വാല്യൂ മാക്സിമം എത്തുക, വി സി സി ബൈ ആർ സി എത്തുക, ആ ടൈമിൽ വി സി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ വി സി 0 ആണെങ്കിൽ നമുക്ക് പറയാം ഇതെന്താണ്, ഒരു ഷോർട്ട് സർക്യൂട്ടാണ്, ഇതുവഴി മാക്സിമം കറന്റ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താണ്,
ഇത് ഓൺ സ്റ്റേറ്റിലാണെന്ന് പറയാം. ഓൺ സ്റ്റേറ്റ് ആണ് ഷോർട്ട് സർക്യൂട്ട് അറ്റാക്ക് ചെയ്യുന്നു, കറണ്ട് മാക്സിമം ഫ്ലോ ചെയ്യുന്നു. ഇതാണ് സാച്ചുറേഷൻ മോഡ്. ഈ സാച്ചുറേഷൻ മോഡിന്റെ ആ വർക്കിങ്ങിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ ഈ വി സി സി എന്ന് പറയുന്ന 4 volt ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബീറ്റ 100 ആണ് നമുക്കറിയാം. ഇനി ഇവിടുത്തെ ആർ സിയുടെ വാല്യൂ 1 kilo ohm ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഈ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഇവിടുത്തെ ഐ ബിയുടെ വാല്യൂ 10 microamp, അതായത് ഇവിടെ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് ഇവിടെ വന്നിരിക്കുന്ന ബേസ് കറണ്ട് 10 microamp ആണ്. മൈക്രോആമ്പിയർ എന്ന് പറഞ്ഞൊരു വളരെ സ്മോൾ എമൗണ്ട് ആണ് ഇവിടുത്തെ കറണ്ട്. ഇത് ആംപ്ലിഫൈ ചെയ്ത ഐ സിയുടെ വാല്യൂ എന്തായിരിക്കും? ബീറ്റ ഇൻറ്റു ഐ ബി ആയിരിക്കും. അതായത് 10 microamp × 100, അത് 1 milliampere ആണ്. 10 microamp ആംപ്ലിഫൈ ചെയ്ത് 1 milliampere ആയി. ഈ കേസിൽ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ വി ഐ ഇൻറ്റു ആർ ആണ്. ആർ സി 1 kilo ohm ആണ്. ഇവിടുത്തെ കറണ്ട് 1 milliampere ആണ്. 1 milliampere × 1000 volt വരും. അപ്പം ഇവിടെ നമുക്ക് 1 volt വന്നു. അപ്പം ഇവിടെ 1 ആകുന്ന കേസിൽ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്തായിരിക്കും? 4 − 1, ഇവിടെ 3 ആയിരിക്കും. ഓക്കെ, സെക്കൻഡ് കേസ് നോക്കാം. 20 microamp. അതായത് ഐ ബിയുടെ വാല്യൂ 20 ആണ്. 20 microamp ആണെങ്കിൽ ഐ സിയുടെ വാല്യൂ എന്തായിരിക്കും? 20 × 100 വന്നു 2 milliampere. വോൾട്ടേജ് ഡ്രോപ്പ് എന്തായിരിക്കും? 2 milliampere × 1 kilo ohm വന്നു. അതെന്ന് പറയുമ്പോഴത്തേക്കും 2 volt ആയിരിക്കും. അതായത് ഇവിടുത്തെ 1 മാറി ഇത് 2 ആയി. ഇത് 2 ആകുമ്പോഴത്തേക്കും വി സി വി ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? 4 − 2, ഇവിടെ 2 volt ആയിരിക്കും. ഓക്കെ, തേർഡ് കേസ് നോക്കാം. 30 microamp ആണ് ഐ ബി. ആ കേസിൽ ഐ സി 3 milliampere ആകും. വോൾട്ടേജ് ഡ്രോപ്പ് 3 milliampere × 1 kilo ohm, 3 volt ആയിരിക്കും. അപ്പം എപ്പോഴാണ് ഇത് 3 ആവുക? ആ ടൈമിൽ 4 − 3 = 1 volt ആയിരിക്കും ഇതിനെ ക്രോസ് ഉള്ള വോൾട്ടേജ്. നമുക്ക് ഈ കേസ് നോക്കാം. 40 microamp ആണ് ഇവിടുത്തെ ഐ ബി. ആ കേസിൽ ഐ സി 4 milliampere ആയി മാറും. വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദിസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 4 volt ആയിരിക്കും. അപ്പം ഇവിടെ ഇത് 4 volt ആയി. അപ്പം ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് ഈ വി സി സിയോട് ഈക്വൽ ആയി. ആ ടൈമിൽ 4 − 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന വോൾട്ടേജ് 0 ആയിരിക്കും. അപ്പം ഇവിടെ 0 ആയി കഴിഞ്ഞാൽ ഇനി ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണ്? എത്ര തന്നെ ഐ ബി വാല്യൂ ഇൻക്രീസ് ചെയ്താലും ഇവിടുത്തെ ഐ സിയുടെ വാല്യൂ ഇനി ചേഞ്ച് വരത്തില്ല. അതായത് മാക്സിമം വി സി സി ബൈ ആർ സി എന്നുള്ള ആ ഒരു കറണ്ട് മാക്സിമം കറണ്ട് ആണ് ഇതുവഴി ഫ്ലോ ചെയ്യുക. ഇതാണ് സാച്ചുറേഷൻ മോഡ്. ഇന്ന് നമ്മൾ ട്രാൻസിസ്റ്ററിന്റെ ഓൺ ആൻഡ് ഓഫ് സ്വിച്ച് ആയിട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നതാണ് നോക്കിയത്. ഫസ്റ്റ് കേസ് നമ്മൾ പറഞ്ഞത് ഓഫ് സ്റ്റേറ്റ്, അത് ഓഫ് ആയിട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നതാണ്. വി ബി അല്ലെങ്കിൽ വി ബി ബി അല്ലെങ്കിൽ വി ബി ലെസ് ദാൻ 0.7 volt ആകുന്നു. അതായത് ബാരിയർ പൊട്ടൻഷ്യലിനേക്കാളും ചെറിയ വോൾട്ടേജ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഐ ബി 0 ആയിരിക്കും. ഇൻപുട്ട് കറന്റ് ഐ ബി 0 ആയിരിക്കും. ആ ടൈമിൽ ഔട്ട്പുട്ട് കറന്റ് ഐ സിയും 0 ആണെന്ന് പറയാം. അപ്പം ഇതുവഴി കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. ആ ടൈമിലെ വോൾട്ടേജ് അക്രോസ് ദിസ് കളക്ടർ എമിറ്റർ റീജിയൻ എന്ന് പറയുന്നത് വി സി സി മാക്സിമം വോൾട്ടേജ് ആയിരിക്കും. ഇതാണ് ഓഫ് സ്റ്റേറ്റ്. ഇതൊരു ഓപ്പൺ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പം ഈ ഒരു കണ്ടീഷനിൽ നോക്കുവാണെങ്കിൽ ബേസ് എമിറ്റർ കളക്ടർ എമിറ്റർ ജംഗ്ഷൻ പ്രോപ്പർ ആയിട്ട് ഇത് ഫോർവേഡ് ബയസിംഗ് ഇല്ല, റിവേഴ്സ് ബയസിംഗ് മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. സോ കട്ട് ഓഫ് മോഡിലാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് പറയാം. ഇനി സെക്കൻഡ് കേസിൽ ഓൺ സ്റ്റേറ്റിന്റെ കേസ് നോക്കുവാണെങ്കിൽ വി ബി ഗ്രേറ്റർ ദാൻ 0.7 volt ആയി. അതായത് ബാരിയർ പൊട്ടൻഷ്യലിനെ ഓവർകം ചെയ്തു. ആ ടൈമിൽ ഇൻപുട്ട് കറന്റ് ബേസ് കറന്റ് ഫ്ലോ ചെയ്യാൻ ആരംഭിച്ചു. അതുപോലെ തന്നെ ഐ സിയും സ്റ്റാർട്ട്സ് ടു ഫ്ലോ. ഇനി എപ്പോഴാണ് ഐ സിയുടെ വാല്യൂ വി സി സി ബൈ ആർ സി, അതായത് ഐ സി മാക്സിമം എത്തുക, ആ ടൈമിലെ വി സിയുടെ വാല്യൂ 0 ആയിരിക്കും, മിനിമം ആയിരിക്കും. ഈ ഒരു കേസിൽ ഓൺ സ്റ്റേറ്റിലാണെന്ന് പറയാം, അതൊരു ക്ലോസ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഈ ഒരു കേസ് നോക്കുവാണെങ്കിൽ ബേസ് എമിറ്റർ ആൻഡ് കളക്ടർ എമിറ്റർ റീജിയൻസ് അല്ലെങ്കിൽ ആ ജംഗ്ഷൻസ് ഫോർവേഡ് ബയസ് കണ്ടീഷനിലാണെന്ന് പറയാം. അത് സാച്ചുറേഷൻ മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. ട്രാൻസിസ്റ്റർ അസേ സ്വിച്ചിന്റെ ആപ്ലിക്കേഷൻസ് നോക്കുവാണെങ്കിൽ ലൈറ്റ് ഓപ്പറേറ്റർ സ്വിച്ചായി ഹീറ്റ് ഓപ്പറേറ്റർ സ്വിച്ചായി ഇതിനെ ആക്ട് ചെയ്യാൻ സാധിക്കും. ഈ സർക്യൂട്ട് നമുക്കൊന്ന് നോക്കാം. ഇതൊരു NPN ട്രാൻസിസ്റ്റർ ആണ്. കളക്ടർ, ബേസ് ആൻഡ് എമിറ്റർ, ഒരു ബൾബ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നു. ഇതൊരു LDR ഫോട്ടോ റെസിസ്റ്റർ ആണ് നോക്കുക. അപ്പോൾ ഫോട്ടോ റെസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തേക്ക് ലൈറ്റ് വന്ന് വീണ് കഴിഞ്ഞാൽ അതിൻ്റെ റെസിസ്റ്റൻസ് കുറഞ്ഞ് അതൊരു കറണ്ട് ഫ്ലോ ചെയ്യും. ഇനി അതിൽ ലൈറ്റ് വീഴാത്ത ടൈമിൽ അതിൻ്റെ റെസിസ്റ്റൻസ് ഹൈ ആയിരിക്കും, അതുവഴി കറണ്ട് ഫ്ലോ ചെയ്യത്തില്ല. അപ്പോൾ ഫസ്റ്റ് കേസ് ഇവിടെ ഇപ്പം ലൈറ്റ് ഫോളോ ചെയ്യുന്നില്ലെന്ന് വെക്കുക. ലൈറ്റ് ഇല്ലാത്തൊരവസ്ഥയാണ് ഇവിടെ ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും, ഇതുവഴി കറണ്ട് ഫ്ലോ ചെയ്യത്തില്ല. അപ്പം ബേസ് കറണ്ട് ഇല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ എന്താണ്? ഓഫ് സ്റ്റേറ്റിലാണെന്ന് പറയാം. ട്രാൻസിസ്റ്റർ ഫസ്റ്റ് കേസിൽ ഓഫ് ആയിരിക്കും, ബൾബ് ഫ്ലോ ചെയ്യത്തില്ല. സെക്കൻഡ് കേസ് നോക്കാം. അതായത് ലൈറ്റ് ഇതിലേക്ക് ഫോളോ ചെയ്യുന്നു. അപ്പം ലൈറ്റ് വീഴുന്ന അവസ്ഥയിൽ ഫോട്ടോ റെസിസ്റ്റൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ കുറഞ്ഞ്, ഇതുവഴി കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അപ്പം ബേസിലേക്ക് കറണ്ട് വന്നു, ഐ ബി ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ, സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം സാച്ചുറേഷൻ മോഡിൽ എത്തുമ്പോൾ ഐ സി മാക്സിമം കറണ്ട് ഇതുവഴി ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ആ ടൈമിൽ ട്രാൻസിസ്റ്റർ ഓൺ ആണ്, ആ ടൈമിൽ ബൾബ് ഫ്ലോ ചെയ്യും. ഇനി ഇവിടെ ഫോട്ടോ റെസിസ്റ്റർ പറയുമ്പോൾ ഒരു തെർമിസ്റ്റർ ആണ് നോക്കുക. തെർമിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചറിനനുസരിച്ച് ടെമ്പറേച്ചർ സെൻസറാണ്. അപ്പോൾ ടെമ്പറേച്ചറിനനുസരിച്ച് ട്രാൻസിസ്റ്റർ ഓൺ ആൻഡ് ഓഫ് സ്റ്റേറ്റിൽ വർക്ക് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ക്ലാസ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.